ഹലോ ഗൈസ്, നമ്മളൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് നമ്മൾക്ക് കാനഡയിൽ ഒരു സാധാരണ കുടുംബത്തിന് ഒരു മാസം ഏകദേശം ഗ്രോസറി മേടിക്കാനായിട്ട്, ഗ്രോസറി എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയുള്ള അൽക്കൂലത്തെ സാധനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് നമുക്ക് വേണ്ട സാധനങ്ങൾ, ഉപ്പ്, അരി, ഈ പറഞ്ഞ പോലെ പയർ, കടല, അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ്, കാര്യങ്ങൾ, മെയിനായിട്ടുള്ള സാധനം ബ്രെഡ്, പിന്നെ കുറച്ച് മീന്, മുട്ട, പാല്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ഒരു മാസം നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ചിലവ് വരും എന്നുള്ളൊരു വീഡിയോ ഒരു രണ്ടര വർഷം മുമ്പ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാനഡയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തേക്കുവാണ്, സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില കൂടിയേക്കുവാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ രണ്ടര വർഷം മുമ്പ് നമ്മൾ എടുത്ത വീഡിയോയുടെ സമയത്ത് നമ്മൾ ഏകദേശം ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ആ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം അതൊക്കെ തന്നെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിലയാണ് ഇവിടെ ഒന്ന് സാധനങ്ങൾ എന്തൊക്കെയാണ് വില മാറി വിലയുള്ളത്. അന്നത്തെ വില ഇന്നത്തെ വില ഞാൻ എടുത്ത് പറയുന്നില്ല, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ പഴയ വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റും എന്തോരം വ്യത്യാസം ഉണ്ടെങ്കിൽ, കാനഡയിൽ അവസ്ഥയിൽ പറയുന്ന പോലെ പരിതാപകരമാണോ, ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞത്. ഈ വെളിച്ചെണ്ണ നമ്മൾ മേടിക്കുന്നത് തണുപ്പായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ മേടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കോസ്കോ എന്ന് പറഞ്ഞ കടയുണ്ട്. കോസ്കോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. നമുക്ക് ബൾക്കായിട്ട് മേടിക്കണം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ബൾക്കിൻ്റെ അല്ല, വെളിച്ചെണ്ണ ഏകദേശം ഇതെന്ന് പറയുമ്പോൾ ഒരു 2.3 കിലോ അല്ലെങ്കിൽ 2.5 ലിറ്റർ വെളിച്ചെണ്ണ ആണ് ഇതിനകത്തുള്ളത്. അതിന് $18 ഞാൻ ടാക്സ് ഒഴിവാക്കി പറയുന്നത്. ടാക്സ് അതിന് കൂടി നിങ്ങൾ 5% കൂട്ടിയാൽ മതി. നമ്മൾ ആൽബർട്ടയിലാണ്. $18 ഈ വെളിച്ചെണ്ണയ്ക്ക്. നമുക്ക് വേണ്ട ഒരു സാധനമാണ് മുട്ട. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉള്ളപ്പോഴത്തേക്കും മുട്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യ ഒരു സാധനമാണ്. പെട്ടെന്നൊന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിരിക്കുമ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, എന്നാൽ പിന്നെ ഈ സാധനം ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയിലേക്കും കിട്ട്, ഇച്ചിരി പൊടിയും മുളകുപൊടി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ സംഭവം കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അതൊക്കെ കറിയായി. അപ്പോൾ ഇത് നമ്മൾ ഈ കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിക്കുന്നത്. 60 മുട്ടയുണ്ട്. ഈ 60 മുട്ടയ്ക്ക് $20 ഇപ്പോൾ വില. ഉപ്പ് അല്ലേ, ഉപ്പില്ലാതെ എന്ത് കച്ചവടം. ഈ ഉപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 കിലോ ഉപ്പാണ്. ഇതിന് $2 ഇപ്പോൾ വില. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മേടിക്കുന്ന ഒരു സാധനമാണ്. 1000 കോഴിക്ക് ഇത് അര കൊടുത്താൽ മതി എന്നാണ് പറയണത്. അത് 1000 കോഴിയുടെ 1/2 കാട. ഈ പറഞ്ഞ പോലെ ഈ സാധനം എന്ന് പറയുമ്പോൾ 18 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. $6.5 ഈ 18 എണ്ണത്തിൻ്റെ ഈ സെറ്റായിട്ട് വരുന്ന ഒരെണ്ണത്തിന്. ഓക്കെ, പിന്നെ ഞാൻ ഈ കോസ്കോ കോസ്കോ എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കോസ്കോ എന്താണ്, എന്താണ് ഈ ഹോൾസെയിൽ കട, എന്തുമാത്രം സെറ്റപ്പോടെ ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം ബൾക്കായിട്ട് മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചുമ്മാ പോയി മേടിക്കാൻ പറ്റുമോ, മെമ്പർഷിപ്പ് വേണം, എന്തായാലും മെമ്പർഷിപ്പ് വേണം, മെമ്പർഷിപ്പിന് എത്ര രൂപയാണ്, അത് വർത്താണ് ഈ കൊടുക്കുന്ന കാശിന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. നമുക്ക് കുക്കുംബർ അല്ലേ, നമ്മുടെ വെള്ളരിക്ക, ഈ വെള്ളരിക്ക സെയിലിൽ കിട്ടിയതാണ്. ഈ സാധനത്തിന് 47 സെൻറ്റാണ് ഒരെണ്ണത്തിന്. 47 സെൻറ്റ് അതായത് 100 സെൻറ്റാണ് ഒരു ഡോളർ, 47 സെൻറ്റാണ് ഈ വെള്ളരിക്ക കിട്ടിയത്. സാധാരണ 99 സെൻറ്റൊക്കെ ആവും, 47 സെൻറ്റിന് കിട്ടി. പൈനാപ്പിൾ ഇതും കോസ്കോയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ എടുത്ത് പറയാൻ കാര്യം, സാധാരണ രീതിയിൽ നമ്മൾ വാൾമാർട്ട് അല്ലെങ്കിൽ നോഫ്രിൽസ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിക്കാറുള്ളൂ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു 1/3 വലിപ്പമൊക്കെ ആയിരിക്കും കാണുകയുള്ളൂ സാധാരണ രീതിയിൽ മേടിക്കുമ്പോൾ, ചെറുതായിരിക്കും. അതിന് ഈ പറഞ്ഞ പോലെ $5 കൊടുക്കണം. ഈ സാധനം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അതായത് എൻ്റെ കൈപ്പത്തി ഇത്രയും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനമാണ്. ഇതാ സെയിം ഒരു $5, $5.5 നമുക്ക് കോസ്കോയിൽ നിന്ന് കിട്ടി. 2 എണ്ണം കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു, 1 എണ്ണം ഇന്ന് തട്ടി. ബാക്കിയുള്ളതാണ് ഇത്. നമുക്ക് നെയ്യ്, ഈ നെയ്യ് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് എന്താ പറയുക, ഇച്ചിരി ചോറിലൊക്കെ ഇട്ടിട്ട് ഇച്ചിരി സവാളൊക്കെ ഇട്ട് ചൂടാക്കി അങ്ങ് സെറ്റപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇച്ചിരി മല്ലിപ്പൊടിയും മുളകുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരോഗ്യത്തിനും നല്ലതാണ്. നറുനെയ്യൊന്നും അല്ല, സാധാ നെയ്യാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന RKG പോലെ ദേശീയ നെയ്യ് എന്നൊക്കെ പറഞ്ഞുകൂടെ വന്ന സാധനമാണ്. ഈ സാധനത്തിന് 800 ഗ്രാമിന് $15.5 800 ഗ്രാം നെയ്ക്ക്. പാർലേജി, പാർലേജി ഇല്ലാണ്ട് എന്ത് ചായപൊടി അല്ലേ. അപ്പോൾ പാർലേജി സാധനം എന്ന് പറയുമ്പോഴത്തേക്കും അകത്ത് ഈ എന്നിട്ട് 10 എണ്ണത്തിൻ്റെ എങ്ങാണ്ടും 1, 2, 3, 4 ഈ 4 ചെറിയ ഇങ്ങനെയുള്ള ഇത്രയുള്ള പാക്കറ്റുകൾ ഉണ്ട് ഇതിനകത്ത്. അതിന് $1.37. ഇത് വാൾമാർട്ടിൽ നിന്ന് മേടിച്ച ഈ സാധനം മാഗി നൂഡിൽസ്. അന്നും ഇന്നും നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും ഈ സാധനം മാഗി നൂഡിൽസ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പെടി കിടക്കും. ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു 250 ഗ്രാം അല്ലെങ്കിൽ ഇത്രയുള്ളൊരു പാക്കറ്റ്. ഈ പാക്കറ്റിന് $1.30 ഇതിൻ്റെ വില. പിന്നത്തെ ഒരു സാധനമാണ് ഇപ്പോൾ പിള്ളേർക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് സമയത്തൊക്കെയാണ് സാധാരണ പാല കുടിക്കാറുണ്ട്. ഒരു ചേഞ്ചിന് വേണ്ടി അമ്മമാർക്ക് കണ്ടപ്പോഴത്തേക്കും ജ്യൂസ് വേണം, മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോസ്കോയിൽ കണ്ടതാണ്. ഈ സാധനം 1.89 ഓൾമോസ്റ്റ് 2 ലിറ്റർ അല്ലെങ്കിൽ 1.90 2 എണ്ണത്തിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ 1 എണ്ണം എടുത്ത് പകുതി കുടിച്ചു പിള്ളേർ. ഇപ്പോൾ $10, $11 2 എണ്ണത്തിന്. 1 എണ്ണത്തിന് ഏകദേശം $5.5 വരും. നല്ല ടേസ്റ്റുള്ള മാംഗോ ജ്യൂസാണ്. 1.97 അതായത് $2 ഒരു മാങ്ങയ്ക്ക്, പച്ചമാങ്ങയാണ്. 2.5 മേടിച്ചു, അത്യാവശ്യം ഇച്ചിരി മീൻ ഇട്ട് തട്ടാന്നുള്ള പരിപാടിയിലാണ്. പാലാണല്ലോ പിന്നെ ഇതൊരു മെയിൻ സാധനം. ഈ പാല് പണ്ടത്തെ പോലെ തന്നെ സൈസൊന്നും വ്യത്യാസമൊന്നുമില്ല, വില മാത്രമേ കൂടിയിട്ടുള്ളൂ. 4 ലിറ്റർ പാല് $6. $6 പിന്നെ അതിൻ്റെ ഇതിനകത്ത് ടാക്സ് മാത്രമല്ല, ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് നമ്മൾ ഈ കുപ്പി തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10-20 സെൻറ്റ് 25 സെൻറ്റ് 30 സെൻറ്റ് ഒക്കെ തിരിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഈ ബോട്ടിൽ ഡിപ്പോടെ. അപ്പോൾ അതിൻ്റെയും കൂടി ഇതിനകത്ത് വരും യോഗർട്ട്, അതായത് റെഡി ടു ഡ്രിങ്കാണ് സാധനം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതാകുമ്പോൾ നമുക്കിത് രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ആ സ്നാക്ക് ബാഗിലോട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബാഗിലോട്ടോ ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അവന്മാരവിടെ ചെല്ലുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് തുറന്ന് കുടിച്ചോളും.
അപ്പോൾ സ്പൂണും കാര്യങ്ങളൊന്നും വേണ്ട. ഇതെന്ന് പറയുമ്പോഴത്തേക്കും $14 ഈ സാധനത്തിന്. ആ കുഞ്ഞു കുപ്പികളുടെ 24 കുപ്പി ഉണ്ടാവും. ഈ കുഞ്ഞു കുപ്പികൾ ഒരു കുപ്പിക്കകത്ത് 100 ml ഉണ്ട്, 100 ml യോഗർട്ട് ഉണ്ട്, അങ്ങനത്തെ 24 കുപ്പി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം 2 ലിറ്റർ സാധനമായില്ലേ ടോട്ടൽ. സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയൊരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് പിസയുടെ മുകളിൽ നമ്മൾ ഇടുന്ന ഒരു ചീസില്ലേ, ആ ചീസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു പുറത്തൊരു ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുണ്ട, ഇതിങ്ങനെയിരിക്കുന്ന സാധനമാണത്. ഏ, അപ്പോൾ ഈ സാധനത്തിൻ്റെ അകത്ത് എന്ന് പറയുന്ന ചീസ് ഉണ്ടാവും, പുറത്ത് ബ്രെഡഡ് ആയിട്ടുള്ള കവറിംഗ് ആണ്. അപ്പോൾ ഈ സാധനം നമ്മൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്രയറിലോട്ട് അങ്ങ് വെച്ചിട്ട് ചാനങ്ങ് ചൂടാക്കി കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ചൂടാറാത്ത പാത്രത്തിൽ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ചൂടാറിക്കോളൂ. ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും 16.99 കേട്ടോ. പിന്നെ സമ്മർ ടൈമാണ് വന്നത്, ഇനിയിപ്പോൾ ബാർബിക്യൂ ബാർബർക്യൂ ബാർബർ ഇല്ലാത്ത ഈ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്, കണ്ടില്ലേ, ഹോട്ട് ഡോഗ് എന്ന് പറയുന്ന സാധനം. ഈ പറയുന്ന പോലെ ഇതിനകത്ത് 24 ഹോട്ട് ഡോഗ് ഉണ്ട്. ആ കുക്ക്ഡ് അല്ല, നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ 24 ഹോട്ട് ഡോഗിന് 5.99. ഇത് വാൾമാർട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചാണ്. ബാർബിക്യൂ ഹോട്ട് ഡോഗ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഹൈ എൻഡ് ലക്ഷറി ആയ ബാർബിക്യൂ ഉള്ള സമയത്ത് മാത്രമല്ല അത് മേടിക്കാറുള്ളൂ, നമ്മൾ വിൻ്റർ സമയത്തും മേടിക്കും. എന്നിട്ട് ഈ സാധനം അരിഞ്ഞ് ഇച്ചിരി സവാളയും ഇച്ചിരി മുളകുപൊടിയും ഒരു ഇച്ചിരി കുറുമുളകൊടിയും ഒക്കെ ഇട്ടങ്ങൾ ഇളക്കി കഴിഞ്ഞാൽ ഒരു തോരൻ ഉണ്ടാക്കും, ചോറിന് കൂട്ടുകയും ചെയ്യും. അങ്ങനെ വിൻ്ററിൽ എന്ത് ബാർബിക്യൂ, അതാണ്. ഇത് ആപ്പിള്, ചുവന്ന ആപ്പിള്, 5 പൗണ്ടാണ്. 5 പൗണ്ട് അഞ്ച് പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോ വരും. കാരണം 450 ഗ്രാമാണ് ഒരു പൗണ്ട് എന്ന് പറഞ്ഞത്. ഏകദേശം 2 കിലോ എന്ന് കൂട്ടിക്കോ, $10 ഈ സാധനത്തിന്. ആപ്പിളിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, റെഡ് ആപ്പിളാണ് $10. സമ്മറായി കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ അവരുടെ പറമ്പിലൊക്കെ മറ്റേ ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ പച്ചനിറത്തിലുള്ള കുഞ്ഞ് ആപ്പിൾ ഉണ്ടാവും. അപ്പോൾ അത് പോയി പറിക്കുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഓറഞ്ചാണ്, ഈ കുഞ്ഞു കുഞ്ഞു ഓറഞ്ചാണ്. ഇത് കോസ്കോടെ പ്രൊഡക്റ്റാണ് കേട്ടോ. 2.27 കിലോ അല്ലെങ്കിൽ 2.300, 2 കിലോയും 300 ഗ്രാമും ഉണ്ട്. ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും 10.99, $11 ഇതിന് വില. അത്യാവശ്യം കോസ്കോയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ സാധനം നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മൾ വീട്ടിൽ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും പഴം, ഇത് നമ്മുടെ ഏത്തപ്പഴമല്ല, ഇത് റോബസ്റ്റാണ്. അപ്പോൾ 1 കിലോയ്ക്ക് ഒരു $2 എന്ന് കൂട്ടിക്കോ. അതാണ് ഇത് നമ്മുടെ അത്യാവശ്യം രാവിലെ പുട്ടിൻ്റെ കൂടെ പിടിക്കാൻ പറ്റിയ സാധനമാണ്. ഏത്തപ്പഴത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യം നടക്കും. ബ്രെഡും പഴമാണല്ലോ അതിൻ്റെ വേറൊരു സെറ്റപ്പ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഹോൾ വീറ്റാണ്, നമ്മൾ ഹോൾ വീറ്റാണ് മേടിക്കാറ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ 675 ഗ്രാമാണ് ഈ ബ്രെഡ്, ഹോൾ വീറ്റ് ബ്രെഡാണ്. ഇത് $2.75 ഇതൊരു പാക്കറ്റിന് വില. കോസ്കോയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് കിട്ടണേ. അതാണ് അവിടെ ബൾക്കായിട്ട് മേടിക്കുന്നത്, അവിടെ സിംഗിൾ പരിപാടിയൊന്നുമില്ല, 3 എണ്ണമായിട്ട് മേടിക്കണം. അവിടെയും ആ 3 എണ്ണം മേടിച്ചതിൽ 1 എണ്ണമാണിത്. നമ്മൾ രാവിലെ കഴിക്കാനൊക്കെ ആയിട്ട്, നമുക്കല്ല പിള്ളേർ കഴിക്കണേ, നമ്മൾ ഇതൊന്നുമല്ല കഴിക്കണേ. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാനായിട്ട് സീരിയൽസ്, ഇപ്പോൾ ഈ സാധനം ഇച്ചിരി പാലിലേക്കൊക്കെ ഇട്ട് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ച് റെഡിയാക്കി സ്കൂളിൽ പൊക്കോളും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ നടപടി ആവാറില്ല. ഈ സാധനം എന്ന് പറയുമ്പോൾ 1 കിലോയാണ്, ഇത് ഏകദേശം എല്ലായിടത്തും സ്റ്റാൻഡേർഡ് ഒരേ വിലയാണ്. അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു $5 to $6 വരെ, നമ്മളൊരു 5.99 നമ്മൾ മേടിച്ച ഈ ഒരു പാക്കറ്റ്. ഇത് പീനട്ട് ബട്ടറാണ്, നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് അവിഭാജ്യ ഘടകമായ നമ്മുടെ പീനട്ട് ബട്ടർ, 2 കിലോയുടെ പീനട്ട് ബട്ടറാണ്. ഇതിന് $8 വില, 2 കിലോയുടെ. പാൻകേക്ക് മിക്സ് എന്ന് പറയും, അതായത് നമ്മുടെ അപ്പം ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ദോശ പോലെ ഇരിക്കും, ദോശയുടേതായിട്ടുള്ള യാതൊരുവിധ ടേസ്റ്റോ ചുവയോ ഒന്നുമില്ല. കാണുമ്പോൾ ദോശ പോലെ ഇരിക്കും, തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഈ പടം പോലേക്ക് ഇരിക്കും. ഇത് പ്രത്യേകിച്ചും ചെയ്യേണ്ട സാധനം വെള്ളത്തിൽ കലക്കുക, നേരെ ഒരു പാനിലേക്കും ഒഴിച്ച് അത്യാവശ്യം ഇതായി ഷേപ്പിലൊക്കെ കിട്ടാറുണ്ട്, കരിഞ്ഞു പോയില്ലെങ്കിൽ. അപ്പോൾ ഇത് ഈ മേപ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് വലിയ സന്തോഷമാണ്. ഈ സാധനം 2.99 ഏകദേശം 1 കിലോയ്ക്ക് 2.99. എണ്ണകൾക്ക് വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞു, വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യം കടുക് ഓർക്കാനും അങ്ങനെ മീൻകറി ഉണ്ടാക്കുമ്പോഴേക്കാണ് നമ്മൾ വെളിച്ചെണ്ണയുടെ പരിപാടി. പിന്നെ അല്ലാത്ത പരിപാടികൾക്ക് വറക്കല് പൊരിക്കൽ പരിപാടികളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഈ വെജിറ്റബിൾ ഓയിൽ 3 ലിറ്ററിൻ്റെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു $11 3 ലിറ്റർ വെളിച്ച ഈ വെജിറ്റബിൾ ഓയിലിന്. ഓയിലിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ചുർക്ക ഇതെന്ന് പറയുമ്പോൾ 1 ലിറ്ററിൻ്റെ ചുർക്കയാണ്. ഈ സാധനത്തിന് $2 ഉള്ളൂ, രണ്ടേക്കാർ ഡോളറൊക്കെ മാക്സിമം വരുള്ളൂ. ഗാർബേജ് ബാഗ് ഒരു 42 എണ്ണം വരുന്ന ഒരു ചെറിയ സൈസ് ഗാർബേജ് ബാഗാണ്. ഇതിന് ഒരു $5. നമ്മുടെ സോയാ ചങ്ക് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഇവിടെ സോയാ ചങ്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോൾ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്, 1/2 കിലോയുടെ 2 പാക്കറ്റ്. 1 കിലോയുടെ പാക്കറ്റ് ആയിരുന്നു, കോസ്കോയിൽ നിന്ന് മേടിച്ചാൽ. ഇങ്ങനെ വന്ന് കാണാറില്ല, ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് കണ്ടപ്പോൾ ഉടനെ തട്ടി സാധനം മേടിച്ചു. $7 1 കിലോയ്ക്ക്. വൈകുന്നേരം ചായക്ക് നമ്മുടെ മെയിൻ സാധനം റസ്ക്. ഈ സാധനത്തിന് $6 വില, 21 പീസ് ഉണ്ടാവും. ഈ 21 പീസുള്ള 800 ഗ്രാം വരുന്ന റസ്കിന് $6 വില. കപ്പലണ്ടി പേരുണ്ട് ഞെട്ടണ്ട, എൻ്റെ കമ്പനി അല്ല, സാധാ നല്ല ഉപ്പൊക്കെ ഇട്ടുണ്ടാക്കുന്ന കപ്പലണ്ടിയാണ്, വാൾമാർട്ടിൽ നിന്ന് കിട്ടുകയാണ്. ഈ സാധനത്തിന് $4 വില, 350 ഗ്രാം കപ്പലണ്ടി ഉപ്പിട്ട് സെറ്റപ്പാക്കിയത്, നല്ല ക്രഞ്ചിയാണ്. ഈ സാധനത്തിന് $4 വില. 1 കിലോ കശുവണ്ടി കോസ്കോയിൽ നിന്ന് മേടിച്ചാണ്, പായസത്തിലൊക്കെ ഇടാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കണം, നല്ല 1.5 സാധനം. 1 കിലോയ്ക്ക് ഇന്ത്യൻ കമ്പനിയാണ്, യുപിക്ക് റീസെൻ്റ് ആയിട്ട് കണ്ടുതുടങ്ങിയതാണ് മാർക്കറ്റിൽ. ഇതിന് $16 1 കിലോയ്ക്ക്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തോട്ടും ക്യാൻഡാണ്, ഒരുപാട് പല ആൾക്കാരും ക്യാൻഡ് ഫുഡിനെതിരാണ്. അറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല, കൊണ്ടുനടക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ക്യാൻഡായിട്ട് വരുന്നത് ക്യാൻഡ് ചിക്കൻ ബ്രസ്റ്റാണ്, ബോൺലെസ്, ബോണ് സ്കിൻ ഒന്നുമില്ല, പ്രോസസ്ഡാണ്, അങ്ങനെയാണല്ലോ വരുവുള്ളൂ ക്യാനിൽ. അപ്പോൾ ഈ സാധനത്തിന് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കാണുന്ന പിള്ളേർക്ക് ലഞ്ചൊക്കെ കൊടുത്തു വരാനാണെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഇതും എന്തെങ്കിലും മയണൈസോ അല്ലെങ്കിൽ റാഞ്ച് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും അടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന വെച്ചാൽ ബ്രെഡിലേക്കും സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ സാധനം കൊണ്ടുപോകാം. 400 ഗ്രാമാണ് ഒരു കണ്ടെയ്നറിൽ. അങ്ങനെയുള്ള 6 കണ്ടെയ്നറുള്ള ഒരു സെറ്റായിട്ട് കോസ്റ്റോയിൽ നിന്ന് കിട്ടുകയാണ്. ഈ സാധനത്തിന് $17 വില. സേമിയോ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ സാധനം കിട്ടി ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. ഈ സേമിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വറുത്ത സേമിയാണ്, 800 ഗ്രാം സേമിയ. ഈ സേമിയയുടെ വില $3 കേട്ടോ. അരിപ്പൊടി, അരിപ്പൊടി 800 ഗ്രാമിൻ്റെ അരിപ്പൊടിക്ക് $3. സൂചി ഗോതമ്പ്, സൂചി ഗോതമ്പും മേടിച്ചിട്ടിരിക്കുന്നത് 1 കിലോയും 800 ഗ്രാമും ആണ് ഈ സൂചി ഗോതമ്പിൻ്റെ ഈ പാക്കറ്റ്. ഈ പാക്കറ്റിന് $5 വില. ചെറുപയർ 1.8 കിലോ, അതിന് $6. നമ്മുടെ പരിപ്പ്, ഇത് സാമ്പാർ പരിപ്പാണ്, ഇതിന് ഈ പറഞ്ഞ പോലെ $7 പരിപ്പാണ് വില കൂടുതൽ. കാരണം എന്താ, ഇവിടെ പഞ്ചേവലക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവന്മാർക്ക് പയറിനേക്കാളും കൂടുതൽ പരിപ്പല്ല എല്ലാ കാര്യത്തിനും, അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ഇത്. പാലക്കാടൻ പവിഴം വടിയരി, ഈ വടിയരിക്ക് ഇപ്പം എന്നാ വില എന്നറിയോ, $29 ഈ വടിയരിയുടെ വില. 10 കിലോ അരിക്ക് $29. ഓക്കെ, അപ്പോൾ ഇതൊരു ഇങ്ങനെയുള്ള 24 ബാഗ് കിട്ടുന്ന ഒരു ചിപ്സിൻ്റെ ഒരു വലിയ ബോക്സ് മേടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ കണ്ടാണ്. സ്ഥിരം മേടിക്കാൻ പരിപാടിയല്ലോ അത്, ചിപ്സിനോടൊന്നും വലിയ താല്പര്യമില്ല, എന്നാലും വെജി എന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ഹെൽത്തി ആയിരിക്കുമല്ലോ, അതാണല്ലോ അവരുടെ പരസ്യത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ സാധനം മേടിച്ചത് $16 24 പിന്നെ ഇത് സ്കൂളിലെ പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ എന്താണ് ചോക്ലേറ്റ് കേക്ക് പോലുള്ള ഒരു ഫില്ലിംഗ് ഉള്ള സാധനത്തിൻ്റെ ഒരു പാക്കറ്റാണ്. 32 ബാഗുകൾ, ചെറിയ ചെറിയ പാക്കറ്റുകൾ ഇതിനകത്തുണ്ട്. ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും $14. പച്ചരി, പച്ചരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദോശ ഇഡ്ഡലി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമുണ്ട്, പച്ചരി മേടിച്ചു. ഈ പച്ചരി എന്ന് പറയുമ്പോൾ $16 പച്ചരി 8 കിലോയ്ക്ക് $16. നമുക്ക് കുറച്ച് മീൻ കാര്യങ്ങളൊക്കെ എടുക്കാം. ഫ്രഷ് മീൻ കിട്ടാനിവിടെ ഇച്ചിരി പാടാണ്. പാടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ദൂരത്തായതുകൊണ്ട് അവിടെ പോയിട്ട് ഫ്രഷ് മീൻ മേടിക്കലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ഫ്രോസൺ മീൻ മേടിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ബാസ എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണ്. ഈ ബാസ, ഈ ബാസയുടെ ഫില്ലെ, ഫില്ലെ എന്ന് വെച്ചാൽ ഈ തൊലിയെല്ലാം കളഞ്ഞ് മുള്ളെല്ലാം കളഞ്ഞ് നല്ല ഇതാ ഇങ്ങനെ കുട്ടപ്പനാക്കി തരും. ഈ കുട്ടപ്പന് 900 ഗ്രാം കുട്ടപ്പൻ്റെ വിലയാണ് $7. $7 കൊടുത്താണ് ഇവ മേടിച്ചത്. അത്യാവശ്യം ഞാൻ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് സാധനത്തിലേക്ക് മുറിച്ച് മസാലയും സാധനങ്ങളെല്ലാം തേച്ച് വറുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അതേപോലെ തന്നെ സ്ഥിരം മേടിക്കാത്തൊരു സാധനമാണ് സാൽമൺ. അത് കഴിഞ്ഞ ദിവസം കടയിൽ സെയിലിൽ കണ്ടുകൊണ്ട് മാത്രം മേടിച്ചാണ് സാൽമൺ. സാൽമൺ മേടിക്കാറില്ല, ഭയങ്കര വില സാൽമണ്. ഇതിപ്പോൾ കണ്ടപ്പോഴത്തേക്കും സെയിലിലാണ്. എന്നാൽ പിന്നെ കുറച്ച് കറി വയ്ക്കുക, കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് സാൽമൺ. വറുത്ത നമുക്ക് അത്ര പിടിക്കില്ല, കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ $9 എന്ന് വെച്ചാൽ 560 ഗ്രാം ഉള്ളൂ, 1/2 കിലോ. പിന്നെ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രോസൺ ചാള, ഫ്രോസൺ എന്താണ് പറയുക, അയില സാധനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് $9, $10 വരും ഫ്രോസൺ ആണെങ്കിൽ. പിന്നെ ചാള അധികം മേടിക്കാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇങ്ങനെ അടഞ്ഞുകൂടിയുള്ള ഈ വീട് സെറ്റപ്പ് ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വിൻ്ററിൽ മണം പുറത്തേക്ക് പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ചാള മേടിക്കൽ കുറവാണ്, ചാള ഇഷ്ടമില്ലാതിട്ടില്ല. പിന്നെയുള്ള ഫ്രോസൺ ഐറ്റംസാണ് പച്ചക്കറികളിൽ കൂടുതലും ഫ്രോസണായി മേടിച്ച് വെക്കാറ്. ബ്രോക്കളി, ബ്രോക്കളി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കാണ് മെയിനായിട്ട് ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞ സാധനം എനിക്ക് താനും തിരിഞ്ഞു നോക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിനുവിന്, പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും 1.75 ഒരു കിലോ 750 ഗ്രാമാണ്. ഇതിന് $10 ഫ്രോസണായിട്ട്. ഇതിൻ്റെ ഈ തുഞ്ചം മാത്രമല്ലേ, തുഞ്ചം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെന്തിട്ടാണ്, നമ്മുടെ നെല്ലിക്ക, ഫ്രോസൺ നെല്ലിക്ക. നെല്ലിക്കയാണ് ഈ നെല്ലിക്ക, 300 ഗ്രാമിൻ്റെ നെല്ലിക്കയാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ 300 ഗ്രാം ഫ്രോസൺ നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. വടിലാലിൻ്റെയാണ് വടിലാൽ. അപ്പോൾ ഇത് 3.99 ഈ നെല്ലിക്കയ്ക്ക്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചമാങ്ങ. അപ്പോൾ പച്ചമാങ്ങ കിട്ടിയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, നേരത്തെ മേടിച്ച് വെച്ച് അത്യാവശ്യം ചമ്മന്തി അരക്കാനും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടേ. 3.99 ഇതിനും, ഇത് 300 ഗ്രാമാണ്. മെയിനായിട്ടുള്ള സാധനം നമ്മൾ സ്ഥിരം മേടിക്കുന്ന സാധനമാണ് ഫ്രോസൺ തേങ്ങ. ഫ്രോസൺ തേങ്ങ ചിരകിയതാണ്, ചിരകിയ തേങ്ങ, നമ്മുടെ അശോകൻ്റെ തേങ്ങയാണ്. തൈപ്പറമ്പിൽ അശോകൻ്റെ തേങ്ങ, ഷെഡഡ് തേങ്ങ. ഈ തേങ്ങ 310 ഗ്രാം. ഇതെല്ലാം 300 കളികളാണ് ഈ പാക്കറ്റുകൾ വരുമ്പോഴത്തേക്കും. പിന്നെ ഗ്രീൻ ചില്ലി, നല്ല ഒന്നാന്തര എരിവുള്ള ഗ്രീൻ ചില്ലി, 400 ഗ്രാമാണ്. കാന്താരി മുളക്, ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 400 ഗ്രാം ഉള്ളൂ, $10 കിലോസ്കി എരിവാണ് കേട്ടോ. 300 ഗ്രാം നമ്മുടെ മുരിങ്ങാക്കോലാണ്. സാമ്പാറിലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റി നന്നാക്കി മുറിച്ച് സെറ്റാക്കിയതാണ് ഇതെന്ന് ഈ പറഞ്ഞാൽ $4 300 ഗ്രാം ഫ്രോസൺ മുരിങ്ങാക്കോല്. കോഴിയുണ്ട്, കോഴി മേടിച്ചത് പറഞ്ഞ പോലെ കോഴി തീർന്നു, ഇനി കോഴിനെ മേടിച്ചിട്ട് വേണം. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫുൾ ചിക്കനായിട്ട് കിട്ടണേ, മുറിച്ച് തരുന്ന ചില കടകളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിക്കാറ്. അപ്പോൾ ഫുൾ ചിക്കനല്ലേ, ഫുൾ ചിക്കനായിട്ടുള്ള സ്കിന്നോട് കൂടിയ ഫുൾ ചിക്കനാണ് കിട്ടണത്, നന്നാക്കിയത്. ഏകദേശം $8 ഒരു കിലോയ്ക്ക്. അവിടെ നമ്മുടെ ബീഫാണ് കഴിഞ്ഞ ദിവസം മേടിച്ചാൽ. ഈ ബീഫ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കിട്ടലും ബീഫാണ്, പോത്തല്ല പശുവാണ് ഇവിടുത്തെ അവസ്ഥ, വേറെ പോത്ത് കിട്ടില്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും. അത്യാവശ്യം കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടുവാണെങ്കിൽ കിലോയ്ക്ക് $10, അല്ല നമ്മൾ ഫ്രഷ് അതായത് ബോൺലെസ് ഇറച്ചി മാത്രമായിട്ടാണെങ്കിൽ $14, അതാണ് ഇറച്ചിയുടെ വില. പിന്നെ ഇത് സാധാരണ രീതിയിലുള്ള ഒരു ചോക്ലേറ്റാണ്, നമ്മൾ ഇടയ്ക്ക് കടയിൽ പോകുമ്പോൾ മേടിക്കുന്നത്. ഇതിൻ്റെ വില കൂടി പറയാൻ വേണ്ടിയിട്ടാണ്, 99 സെൻറ്റ് അല്ലെങ്കിൽ ഏകദേശം $1 ഈ ഒരു ചോക്ലേറ്റ് ബാറിൻ്റെ വില. കുറേ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളുടെ എല്ലാം ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടൊരു സാധനമാണ് ഏത്
ഹാർട്ട് ബേൺ അല്ലെങ്കിൽ ഗ്യാസ് അടിച്ച് കയറുമ്പോഴത്തേക്കും കഴിക്കാനുള്ള സാധനം. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പല പേരുകളിൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന അൻറ്റാസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജെലൂസിൽ ബലൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന സാധനമാണ് ഗാവിസ്കോൺ. ഈ ഗാവിസ്കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം 600 ML സാധനത്തിന് 15 ഡോളറാണ് വില. ഓക്കെ, ഇത് ഓവർ ദ കൗണ്ടർ കിട്ടും, പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. നമുക്ക് നേരെ പോയിട്ട് ചേട്ടാ പണി വാളി എന്ന് പറയുമ്പോൾ ചേട്ടന് കാര്യം മനസ്സിലാവും, സാധനം എടുത്തു തരും. ഇത്രയും സാധനങ്ങളുണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു 2 അഡൾട്ട്സും 3 കുഞ്ഞുപിള്ളേരുള്ളൊരു വീട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിക്കാനായിട്ട് ഇത്ര സാധനങ്ങളൊക്കെ മതി. പിന്നെ അപ്പോൾ ചോദിക്കും പൊടികൾ വേണ്ടത്, മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, കുരുമുളകുപൊടി, സോനാപ്പൊടി, സാധനങ്ങളൊക്കെ ഇല്ല, അതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇതൊന്നും ഇവിടെ മേടിക്കാൻ മുതലാവില്ല. നമ്മളൊരു ചെറിയ പാക്കറ്റ് നമ്മളൊരു ചിക്കൻ മസാല മേടിച്ചാൽ കൊടുക്കണം 3.90 അല്ലെങ്കിൽ 4 ഡോളർ കൊടുക്കണം. നാട്ടിലെ സാധനത്തിന് പറഞ്ഞാൽ 75 രൂപ, ചിലപ്പോൾ 100 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ വില. അതേപോലെ തന്നെ പൊടികളുടെ കൂടെ കൂടുന്ന പൊടിയാണ് കാപ്പിപ്പൊടി, ചായപ്പൊടി. ഇതും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മേടിക്കാറ്. ഓക്കെ, ഇവിടെ നമ്മളത് മേടിക്കാറില്ല, മുതലാവില്ല, ഭയങ്കര വിലയാണ് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ഒരു മാസത്തെ ഏകദേശം വരുന്ന ഒരു ചിലവുകൾ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കി അറിയാൻ പറ്റും എത്ര രൂപ വരും എന്നുള്ള ഒരു മാസത്തേക്ക്. അപ്പോൾ ഇതാണ് വ്യത്യാസം. 2.5 വർഷം മുമ്പ് ചെയ്ത ആ വീഡിയോയും ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വിലകളുടെ വില, സാധനങ്ങളുടെ വിലയും ഇപ്പോൾ ഇത് ഈ ഏകദേശം ആ സെയിം സാധനങ്ങളുടെ വിലയൊക്കെ, ഇതൊക്കെയാണ് ഒരു വ്യത്യാസം വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.